അസ്സലാമു അലൈക്കും. അപ്പോൾ എസ് കെ വ്ളോഗ് വിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും ഒന്ന് ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ തിരുപ്പൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നൊരു യാത്രയുടെ വ്ളോഗാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു വ്ളോഗ് ചെയ്യണമെന്ന്, പക്ഷെ എന്തായാലും രാത്രി പുറപ്പെടുന്ന കാരണം കൊണ്ട് ഇരുട്ടുണ്ട്, അപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല. എന്നാലും നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടാം. അപ്പോൾ തിരുപ്പൂരിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് പാലക്കാട് ബോർഡർക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ തിരുപ്പൂർ പള്ളണം റൂട്ടിലാണ് ഇപ്പോൾ യാത്ര പുറപ്പെടുന്നത്. വണ്ടികൾ ഏകദേശം ഉണ്ടോ? ഏകദേശം 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് വീണ്ടും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ഞങ്ങൾ പാലക്കാട് ബോർഡറിലെത്തിയപ്പം ഒരു കാട്ടിൽ നിന്നൊരു ചെറിയൊരു മുയൽക്കുഞ്ഞ് ഞങ്ങളെ ക്രോസ് ചെയ്ത് ഓടിയത്. ഞങ്ങൾ കാറ് സൈഡാക്കിയിട്ട് ആ മുയൽക്കുഞ്ഞിനെ എടുത്തു, കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ആലോചിച്ചു, പാവമല്ലേ, അതിൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും തൊട്ടടുത്ത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ചെറിയ കുഞ്ഞാണ് കേട്ടോ അപ്പോൾ മുയൽക്കുഞ്ഞ്. ഞങ്ങളതിനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് തലോടി ഒക്കെ ചെയ്തിട്ട് ഒന്ന് കുറച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കാട്ടിനുള്ളിലേക്ക് തിരികെ വിടുകയാട്ടോ ചെയ്തത്. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പാവ അമ്മ അമ്മ എന്തായാലും കുഞ്ഞുങ്ങളെ നോക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിനെ അവിടെ തന്നെ വിട്ട് ഉപേക്ഷിച്ച് വരികയാണ് ചെയ്തത് കേട്ടോ. പക്ഷേ പാവം തോന്നി, കാരണം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ ചാടിയിട്ടാണ്. ഞങ്ങളവിടെ നിർത്തിയിട്ട് അതിനെ പിടിച്ച് സൈഡിൽ ആക്കിയിട്ട് കാറിനുള്ളിൽ കയറ്റിയിട്ട് കുറച്ച് ഫോട്ടോ എടുത്തു കേട്ടോ. ആ ഫോട്ടോയാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. എന്തായാലും ഞങ്ങൾ അതിനെ തിരിച്ച് വിട്ടിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വിജനമായ സ്ഥലമാണ് കേട്ടോ, ഭയങ്കര വിജനമായ സ്ഥലമാണ്. ഏകദേശം തിരുപ്പൂർ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിലാണ് കേട്ടോ അത്. പിന്നെ അവിടെയൊക്കെ സൈഡിലെല്ലാം ഫുള്ള് കാറ്റാടി മെഷീൻസ് ഉണ്ട് കേട്ടോ. കാറ്റാടി ഇപ്പം നമ്മൾക്ക് പണ്ടൊക്കെ അറിയാമല്ലോ, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി യന്ത്രങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെയൊക്കെ. അതൊക്കെ രാത്രി ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. എന്തായാലും ഒരു പകലൊരു യാത്ര ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ വ്ളോഗ് ചെയ്യുന്ന കേട്ടോ. ഇത് പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. എന്തായാലും ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഇടയ്ക്ക് നല്ല മഴ വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഡ്രൈവിനൊക്കെ ഫുള്ള് റോഡ് കാലിയായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ആയിരുന്നു കേട്ടോ റോഡിൽ, ഫുള്ള് ഫ്രീ ആയിരുന്നു. പിന്നെ അധികവും കേരള രജിസ്ട്രേഷൻ വണ്ടികളാണ് നമ്മുടെ അതിർത്തിയിലേക്ക് വരുന്നത് അധികം. ഈ യാത്രയുടെ ഒരു കാര്യം മനസ്സിലായിട്ടോ, കാരണം ഒരുപാട് വ്യവസായങ്ങൾ തമിഴ്നാടുണ്ട് കേട്ടോ, ഒരുപാട് വ്യവസായങ്ങൾ. കാരണം ഒട്ടുമിക്ക എക്സ്പോർട്ടും കമ്പനികളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ തിരുപ്പൂർ കോയമ്പത്തൂർ ഏരിയകളാട്ടോ. ടെക്നിക്കൽ പരമായിട്ടായാലും തുണി വ്യാപാരങ്ങൾ എന്ത് തന്നെ ആയാലും വ്യവസായങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട് തന്നെ കേട്ടോ. അത്രയും അധികം സ്ഥലങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്, കാരണം ആ സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് അവിടുത്തെ വ്യവസായങ്ങൾ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ജയലളിതയ്ക്ക് കേട്ടോ. ജയലളിത ഒരു കാലത്ത് ചെയ്ത ദൃഢമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വ്യവസായങ്ങൾ ഉയർന്നു വരാൻ കാരണമായതെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടോ. ഈ കമ്പനികളുടെയും വ്യവസായങ്ങളെ സമരങ്ങളൊക്കെ പിൻവലിച്ച് സമരങ്ങളില്ലാത്തൊരു സ്ഥലമാക്കി മാറ്റിട്ടോ. ഇതൊക്കെ ലൂക്കർ എന്ന് പറഞ്ഞാൽ USA LED ബൾബ് വ്യവസായം ഉണ്ടോ അവിടെ ഞാൻ കാണിച്ചത്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോയിത്തീറ്റൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു വ്യവസായം തന്നെ വേറെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. കോയിത്തീറ്റ ഉണ്ടാക്കുന്നത് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും കേരളത്തിലേക്കൊക്കെ കോയിത്തീറ്റ കൊണ്ടുവരുന്നത് ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ. പിന്നെ കാണിച്ചുതരാം. പക്ഷെ അതൊക്കെ രാത്രിയാകുന്ന ക്ലിയർ ഇല്ല. എന്തായാലും ഇത് പകല് ഞാനൊരു വീഡിയോ ഇതായിട്ട് തുടങ്ങുന്നതാണ്.
ശരിക്കും പറഞ്ഞാൽ വിജനമായ സ്ഥലം കേട്ടോ, ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ, വാഹനങ്ങളും കുറവാട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോഴിത്തീറ്റ ഉണ്ടാക്കുന്ന വ്യവസായം കേട്ടോ. ദൂരെ ഉണ്ടോ കമ്പനി ഉള്ളത്, അപ്പോൾ ഒരുപാട് ലോറികൾ വന്ന് കണ്ട് സൈഡാക്കിയിട്ടുണ്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരേ പിടുത്തോട്ടോ, ഡയറക്റ്റായിട്ട് നിങ്ങൾ എവിടെയും നിർത്താതെയാണ് വണ്ടി ഓടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പാലക്കാട് വരെയാണ് കാറിലുള്ള യാത്രയുള്ളത്. അവിടെ നിന്ന് ഞാൻ KSRTC ബസ്സിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ആമസോണിൻ്റെ കമ്പനി കേട്ടോ, ആമസോണിൻ്റെ എക്സ്പോർട്ടായിട്ട് ഇമ്പോർട്ടായിട്ടും വരുന്ന സാധനങ്ങളൊക്കെ അവിടെ വന്നിട്ട് അവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതാണ് നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടത്. ഇപ്പം നമ്മൾ ബോർഡർ കടന്നിട്ടുണ്ട്, പാലക്കാട് കടന്നിട്ടുണ്ട്. എന്നാലും ബോർഡുകളൊക്കെ തമിഴ് ലാംഗ്വേജിൽ ആയിരിക്കും. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങനെ ഫുള്ളും തമിഴും മലയാളം കലർന്ന് മിക്സ് കലർന്നിട്ടുള്ള ലാംഗ്വേജ് ആയിക്കോട്ടോ. ഏതായാലും നമ്മൾ ഹൈവേയിൽ കടന്നിട്ടോ, പാലക്കാട് ഹൈവേയിലാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര തിരുവോണത്തിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ. എന്തായാലും വാഹനങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ, റോഡെല്ലാം ഫുള്ള് കാര്യമാണ്. ഇത് പകലാണെങ്കിൽ ഫുൾ ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. എന്തായാലും ചെക്ക് പോസ്റ്റ് ലിങ്ക് ചെയ്യാതാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അപ്പം ഇത് പാലക്കാട് എത്തിയത് നമ്മുടെ ഈ കാണുന്നത് പാലക്കാട് KSRTC ബസ് ടെർമിനലാണ് കേട്ടോ. ഇത് ഷാഫി MLA ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച 8 കോടി രൂപ ആസ്തിയുള്ള ഒരു ബിൽഡിംഗ് ആണ് തീർക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന KSRTC ബസ് സ്റ്റാൻഡാണ് കേട്ടോ പാലക്കാട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ KSRTC ബസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തായാലും ബസ് കിട്ടിയിട്ടുണ്ട്. ബസ് കയറുന്ന ശേഷമുള്ള വീഡിയോ